എന്തിനായിരുന്നല്ലേ ഇതൊക്കെ പറഞ്ഞേ? പിന്നെ ക്യാമറയാന്ന് ഓർത്തോ? എന്റെ ഈ മലയാളപ്പുഴ ഏരിയല്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ലോ. ഇതെല്ലാം മലയാളപ്പുഴ അറിയപ്പെടുന്നേ. ഓരോ സ്ഥലം ഉണ്ടല്ലോ, പുതിയപ്പാട് അങ്ങനെ പറയത്തില്ലേ. താഴം ഇത് താഴം. ആ വാ പോരെ. എന്നതിനാ വിളിക്കുന്നേ കാണത്തില്ല. ഇവിടെ മുടി കളർ അടിക്കുന്ന സ്ഥലമൊന്നുമില്ല. ഇല്ലേ? ഇത് 52 വയസ്സെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അതില് കുറവാണ്. എനിക്ക് 10 വയസ്സ്. വേറെ കെട്ടി വെക്കുന്ന ഒരു സാധനം. പേരെന്താ? പേരെന്താ ചോദിച്ചില്ലല്ലോ. പേര് പറഞ്ഞില്ലോ. പയ്യെ പറയോ? അതൊന്ന് പയ്യെ പറയോ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ നമുക്ക് യൂട്യൂബ് ചാനൽ ചെയ്യാം. അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നുണ്ട്. പറഞ്ഞായിരുന്നു, ഞാനിപ്പൊ പരിചയപ്പെട്ടേ ഉള്ളു. നോക്ക്, പിന്നെ ഡെയിലി ലൈഫ് ഒക്കെ ചെയ്യണം, പിന്നെ എന്തൊക്കെ ചെടികളൊക്കെ നടുന്നതും അങ്ങനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം ഇവിടെ. അപ്പൊ അടുത്തൊക്കെ നമ്മുടെ വെടുക്കൂത്തൊക്കെ ഉണ്ട് കേട്ടോ. അവര് പൈസ
ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം ഈ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയാ ഞങ്ങളുടെ ഇവിടെ പത്തനംതിട്ട ജില്ലയാ കേരളം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും ഞങ്ങളുടെ ജില്ലയും പത്തനംതിട്ട ജില്ലയാണ് ആണോ അപ്പോൾ ഇവിടെ ഇപ്പോ താമസിക്കുന്നത് ഞാൻ പത്തനംതിട്ട കോണി എന്ന് പറയാ കേളകളോ പത്തനംതിട്ട കോണി ഇത് ഈ മാമനോ മുണ്ടക്കയ മുണ്ടക്കയ ഇവിടെ അടുത്താണ് പിന്നെ കുറച്ച് പിന്നെ എവിടെയാ കുറച്ച് ദൂരം പത്തനംതിട്ടയുടെ അടുത്തല്ലേ കോട്ടയം ഞങ്ങള് അപ്പൊ കൊച്ചുപിള്ളേരുടെ കഥ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എത്ര വയസ്സുണ്ട് എന്റെ അച്ഛാച്ചന് അത്ര ഈ താടി ഒന്നും നനച്ചിട്ടേയില്ല താടി താടി വെട്ടും എല്ലാ മീശമുണ്ട് എല്ലാ ആളുകൾക്കും മീശ വേണം അതെന്തായാലും നല്ല കാര്യമാണ് പക്ഷെ താടി വളർത്തല്ല അത് വൃത്തിയായിട്ട് വരും താടി വളർത്തുക ഈ താടി വെട്ടുണ്ട് ഇത്രയും വളർത്തി വന്നില്ല അപ്പൊ കൂടുതൽ നല്ല രസം കാണും ഇതെന്താ ഇത്ര ഇങ്ങനെ കെട്ടി വെക്കണം നല്ല സൂപ്പർ നമ്മളെ ചൂണ്ടെന്ന് കാണാം പരിപാടി ഇപ്പൊ പഠിക്കുന്നതല്ലോ ഉണ്ടോ നല്ലതായിട്ട് പഠിക്കുന്നുണ്ട് ആവശ്യം മഴ പഠിക്കുന്നില്ല എനിക്കറിയാലോ പഠിക്കുന്നില്ല കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണ്ടായോ ഇനിയിപ്പൊ എന്തോ പരിപാടി ഇനിയിപ്പൊ എന്തോ പരിപാടി വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ എല്ലാരും ഉണ്ട് എല്ലാരും ആരൊക്കെയാണെന്ന് പറയാം എന്റെ അച്ഛന്റെ അച്ഛനുണ്ട് എന്റെ അച്ഛന്റെ അമ്മയുണ്ട് എന്റെ അച്ഛന്റെ അനിയനുണ്ട് എന്റെ അച്ഛന്റെ അനിയന്റെ മോളുണ്ട് എന്റെ അച്ഛന്റെ അനിയന്റെ ഭാര്യയുണ്ട് എന്റെ അച്ഛന്റെ അനിയന്റെ മോളുണ്ട് അച്ഛന്റെ അനിയന്റെ മോനുണ്ട് പിന്നാണെങ്കിൽ അച്ഛന്റെ അനിയൻ അച്ഛന്റെ ഉണ്ട് അച്ഛന്റെ അനിയന്റെ അല്ല അച്ഛൻ അച്ഛനുണ്ട് അച്ഛന് അമ്മയുണ്ട് പിന്നാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് അമ്മയുണ്ട് എന്റെ അമ്മയ്ക്ക് അച്ഛനുണ്ട് എന്റെ അമ്മുമ്മയുണ്ട് പിന്നാണെങ്കിൽ ആങ്ങളയുണ്ട് എന്റെ അമ്മയ്ക്ക് പിന്നാണ് അച്ഛൻ അനിയനും അമ്മയ്ക്ക് ആങ്ങളയും കൂട്ടുകുടുംബമാണ് അല്ല വേറെയാണെങ്കിൽ പുതുശ്ശേരിമല അമ്മയുടെ കുടുംബക്കാര് പുതുശ്ശേരിമലയിലും അച്ഛന്റെ കുടുംബക്കാർ നല്ലൂരും ഞാൻ ചോദിച്ചു എല്ലാരും ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്റെ ചോദിച്ച് അല്ല ഞങ്ങള് മലയാളപുരയിലാണ് ആരൊക്കെ താമസിക്കുന്നു ഞാനും അച്ഛനും അമ്മയും എന്നിട്ട് ഇപ്പൊ ഇത്ര ഒത്തിരി പേര് പറഞ്ഞില്ല അവരൊക്കെ പിന്നെ എവിടെ താമസിക്കുന്നു അവരൊക്കെ അച്ഛന്റെ കുടുംബക്കാർ നല്ലൂരും അമ്മയുടെ കുടുംബക്കാർ പുതുശ്ശേരി മലയിലും അങ്ങനാണ് പിന്നെ
കുട്ടിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടില്ലേ ചോദിച്ചേ കുട്ടിയോട്. പ്ലസ് വണ്ണില്ല, അപ്പം ബി എ ഡി ഒന്നും പഠിക്കുന്നേ. ഞാൻ പ്ലസ് വൺ കഴിഞ്ഞതേ ഉള്ളൂ. പന്ത്രണ്ട് വയസ്സാണല്ലോ കുട്ടിക്ക് പറഞ്ഞു. അത് ഏഴാം ക്ലാസ് പിടിക്കുന്ന ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കുള്ള പ്രായമാണെന്ന് കുട്ടിക്ക് അറിയത്തില്ല, ഇതുവരെ ആയിട്ടും അറിയത്തില്ല. ഒരു പത്ത് വർഷം കൂട്ടിയതാ നമുക്ക് കുട്ടി. ഒരു പതിമൂന്ന് വർഷം കൂട്ടിയതാ. എന്തോ ഞാനാണെങ്കിൽ രണ്ടാം ക്ലാസ്സിലെ കുട്ടി, ഏഴാം ക്ലാസ്സിൽ. പിന്നെ എന്നെക്കാട്ടി മൂത്തത് ഒത്തിരി വയസ്സാണ്. ഏഴാം ക്ലാസ്സിലെ പിള്ളേരെക്കാട്ടിൽ ഒത്തിരി മൂത്തായി. അതുകൊണ്ട് പന്ത്രണ്ട് വയസ്സാണെന്ന് എനിക്ക് കയ്യിലൊന്ന് പറയല്ലോ കേട്ടോ. ഞാൻ ബുദ്ധിയുള്ളതാ. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് പന്ത്രണ്ട് വയസ്സ്. അപ്പൊ എന്നോട് ഇതാരാ പറഞ്ഞു? സത്യമായിട്ടുള്ള കാര്യം പറ ആരാ പറഞ്ഞു? അങ്ങനെ അമ്മ പഠിപ്പിച്ചാണ്. ഒന്നാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് ആറ് വയസ്സ്, രണ്ടാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് ഏഴ് വയസ്സ്, മൂന്നാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് എട്ട് വയസ്സ്, നാലാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് ഒമ്പത് വയസ്സ്, അഞ്ചാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് പത്ത് വയസ്സ്, ആറാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് പതിനൊന്ന് വയസ്സ്, ഏഴാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് പന്ത്രണ്ട് വയസ്സ്. ഇതൊന്നും കുട്ടിക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലായില്ലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ. ആ പന്ത്രണ്ട് വയസ്സ്. അതുകൊണ്ട് എന്റെ അടുത്ത് പന്ത്രണ്ട് വയസ്സ് ഏഴ് പിള്ളേർ, ഏഴാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്കുള്ള വയസ്സാ. അപ്പൊ കുട്ടി എന്നോട് കള്ളത്തരല്ല പറഞ്ഞ്, ഓ ഏഴാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരെക്കാട്ടിൽ മൂത്ത്, ഏഴാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് പന്ത്രണ്ട് വയസ്സാണ്. അത് കുട്ടി എന്നോട് കള്ളത്തരല്ലോ. പത്തിലാവുമ്പോ പതിനഞ്ച് വയസ്സ്. കുട്ടിക്ക് എന്താന്ന് അറിയത്തി. അപ്പൊ പ്ലസ് ടു ആവുവാന്നെങ്കിൽ എത്ര വയസ്സാവും? പത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു പതിനേഴ്. പതിനേഴ് വയസ്സ്. ഓക്കെ. ഇത് അഞ്ച് വയസ്സ് ചേർത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒന്നില്ല. അതൊക്കെ പിന്നെ പറയാം. എന്നാലും ഒരു സംശയമില്ല, അത് പറയാം. ചിലവർ അഞ്ചിലൊക്കെ ചേർക്കും, ചിലവർ ആറില് ചേർക്കും, അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതപ്പം ചുമ്മാ പറയുന്ന, അത് ചുമ്മാ പറയുന്ന. എനിക്കിപ്പം ഏഴര വയസ്സായി. ഞാൻ രണ്ടാം ക്ലാസ്സിലല്ല കുട്ടി. അപ്പൊ ഏഴര വയസ്സായ പിള്ളേർക്ക് ഒരു നല്ല, ഏഴാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്കാണ് അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ. ഏഴിലാകുമ്പോ രണ്ടിലാകുമ്പോൾ ഇംഗ്ലീഷ്. നേരത്തെ ഒക്കെ നമ്മുടെ പണ്ടൊക്കെ ഇപ്പൊ കാലത്ത് പിള്ളേർക്ക് പഠിക്കാനും പോലും ഒരു ബുദ്ധിയില്ലായിരുന്നു. പണ്ടത്തെ പിള്ളേർക്ക് ഓർക്കില്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് പഠിക്കാനൊക്കെ നല്ല ബുദ്ധിയുണ്ട് അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഫോണും എല്ലാം ഇറങ്ങിയപ്പോ കുട്ടി, ഇപ്പൊ എല്ലാം ഫോണിലത്തെ പിള്ളേരുടെ ബൈജൂസ് ആപ്പ് എല്ലാ ആപ്പും വന്നില്ല. അപ്പൊ പഠിക്കാൻ പിള്ളേർ ഭയങ്കര ബുദ്ധിയാണ്. അതേപോലെ കൈയെ കൂട്ടി അല്ലെങ്കിൽ നമ്മൾ കണക്കൊക്കെ കൂട്ടുന്നേ അതുപോലെ തന്നെ. അങ്ങനൊക്കെ അപ്പം പണ്ടത്തെ ആൾക്കാരെക്കാരും ബെറ്റർ. ഇപ്പോഴുള്ള ആൾക്കാരാ ബെറ്റർ. ഇപ്പോഴെല്ലാം ടി വി ഒക്കെ ഇറങ്ങിയത്. പിന്നെ അത് ശരിയാണ്. അതാരും നമ്മൾ കണ്ടുപിടിച്ച് ഈ ലോകത്ത് ആരെല്ലാം കണ്ടുപിടിച്ച്? അത് നമ്മുടെ ആരാ കണ്ടുപിടിച്ച പറ? മനുഷ്യരാണ് കണ്ടുപിടിച്ച്. ഹിന്ദിക്കാരെ കണ്ടുപിടിച്ച ഈ പേസ്റ്റും ബൂസ്റ്റും എല്ലാം ഹിന്ദിക്കാരെ കണ്ടുപിടിച്ചോ? നല്ല ആവശ്യത്തിന് ബൂസ്റ്റ്. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഓർലിസ്റ്റ്. അത് ഓർലിസ്റ്റ് എല്ലാരും കണ്ടുപിടിക്കുന്നുണ്ട്. നല്ല വിറ്റമിൻ ആണ്. വിറ്റമിൻ ആണെങ്കിൽ പാലിനകത്ത് കളികി കുടിക്കണം. ഞാൻ പാലും മുട്ടയൊക്കെ എല്ലാം തിന്നുന്ന. അപ്പൊ പാലിനകത്ത് അമ്മ എനിക്ക് ഓൾഡസ് കളിക്ക് തരും വിളിച്ചോണ്ടിരിക്കുന്നത്. പിന്നാണെങ്കിൽ അമ്മ ഇതെല്ലാം അത് തരുമ്പോ ഞാൻ അങ്ങ് കുടിക്കുന്നു പാല്. നമ്മുടെ പാല് ശൈലാമ്മയുടെ കൂടെ കയ്യെന്ന് മാക്കിന് ഒരു പാല് വെളി കിട്ടൂല. നല്ല സൂപ്പർ പാല്, നല്ല നല്ല പാടം, നല്ല മഞ്ഞ പാടയാണ്. നല്ല സൂപ്പറായിട്ട് നമ്മൾ കുടിക്കുമ്പോ നമ്മൾ ടേസ്റ്റ് മനസ്സിലല്ല ആകാശത്തായിരിക്കും. നമ്മൾ പാൽ കുടിക്കുമ്പോ ഈ ലോകമല്ല ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ പാൽ കുടിക്കുമ്പോ നല്ല നല്ല രുചിയോടാണ് ആ പാല്. അപ്പൊ ഓ ലോ ഒരു രോഗം പോലും കാണത്തില്ല. പാലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു കാര്യം, ഈ കടുംകാപ്പി എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? കടുംകാപ്പി കേട്ടിട്ടുണ്ട്. ഒരു കറുത്ത, ഞാൻ അതൊക്കെ എല്ലാ ദിവസവും കുടിക്കും. അമ്മ കുടിക്കാറുണ്ട് കടുംകാപ്പി. കട്ടൻകാപ്പി. ആ കട്ടൻകാപ്പി. കട്ടൻകാപ്പിയാണ് ഇഷ്ടം. അത് ഹോർലിക്സ് ഇഷ്ടം, പാലാണ് ഇഷ്ടം. അന്ന് വെച്ച രണ്ടെണ്ണം ഇഷ്ടം. അത് ഞാൻ അപ്പൊ രണ്ടും കുടിക്കും.
അപ്പൊ ഞാൻ ഏറ്റവും ലാസ്റ്റ് ചോദിച്ചോട്ടെ, ഏറ്റവും ഇഷ്ടം പച്ചവെള്ളമാണ് ഇഷ്ടം അതോ ബൂസ്റ്റ് ആണോ ഇഷ്ടം? ബൂസ്റ്റ് ചായ ആണോ ഇഷ്ടം? എനിക്ക് ബൂസ്റ്റ് ഇഷ്ടമല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓള ഇഷ്ടം. ഞാൻ എത്ര പ്രാവശ്യം പറയണം കുട്ടി? അത് ഈ ബൂസ്റ്റിന്റെ കുഴപ്പം എന്തുവാ? ബൂസ്റ്റിന് പ്രത്യേകത ഉണ്ടോ കുടിക്കാത്ത? ബൂസ്റ്റ് സൂപ്പർ അല്ലേ കുടിക്കാന്? എനിക്ക് ഉപ്പ് ഇഷ്ടമല്ല, പഞ്ചസാര ഇഷ്ടമല്ല, ഭയങ്കര ചെട പഞ്ചസാരക്ക് ഭയങ്കര ചെടിക്കുന്നു, ഉപ്പിന് ഭയങ്കര പുളിയോ. എനിക്ക് പുളിയും അത് എനിക്ക് പുളി എരിവും മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ എരിവ് നന്നായിട്ട് കൂട്ടോ, അതെന്ന് വെച്ചാൽ ചിക്കൻ കറിക്കത്ത്. ഇന്നാ എന്റെ വീട്ടിൽ ചിക്കനും ബിരിയാണിയും ഉണ്ട്. ചിക്കനും ബിരിയാണിയോ? ഇന്ന് അമ്പലത്തിൽ വരേണ്ട ദിവസമായിട്ട് ചിക്കനും ബിരിയാണിയാണ് കഴിക്കണ്ടേ? ഞാൻ ഉച്ചക്കാ കഴിച്ചു, ഇപ്പൊ ഒന്നും കഴിച്ചില്ല. അയ്യോ, ഉച്ചക്കാ കഴിച്ചെ, ഇനിയും ഒന്നുകൂടെ ഉച്ചക്കാ ഞാൻ കഴിച്ചേ. ഉച്ചക്ക് കഴിച്ചിട്ട് അപ്പൊ ഇതുവരെ ഒന്നും കഴിച്ചില്ലയോ? പാല് കുടിച്ചു, മുട്ട തിന്നു, അങ്ങനൊക്കെ ഒത്തിരി തിന്നു. അയ്യോ, ഇനിയിപ്പൊ എന്ത് ചെയ്യാ നമ്മള്? പിന്നെ പാലും ബിസ്ക്കറ്റും കഴിച്ചു. പാലും ബിസ്ക്കറ്റും കഴിച്ചോ? പാലും മുട്ടയും കഴിച്ചു. എന്നിട്ടാണെങ്കിൽ എനിക്ക് എന്ത് നല്ല ടേസ്റ്റ്! ഓ, എനിക്ക് വയ്യ, ഇപ്പോഴാ ടേസ്റ്റ് പോയിട്ടുണ്ടോ വായിന്ന്? എന്റെ കുട്ടി അങ്ങനെ പറയാ, എല്ലാ ദിവസവും ഞാൻ രാവിലെ കുടിക്കാറുള്ളതല്ലേ, അപ്പൊ ഇതൊക്കെ എന്താ നല്ല സൂപ്പർ ആയിട്ട് നല്ല കളക്കി നമ്മുടെ ബിരിയാണി. ചിക്കനും ബിരിയാണിയും എനിക്ക് എന്തോ ഇഷ്ടമാണെന്ന് അറിയാവോ? ചിക്കന്റെ ആശാട്ടിയാണ് ബിരിയാണിയുടെ, അതിന്റെ ചങ്കാണ് ബ്രോ ചങ്ക്. ഞാൻ ചിക്കനും ബിരിയാണി നന്നായിട്ട് കഴിക്കട്ടെ ബ്രോ. അല്ല, ഇതുവരെ ആയിട്ടും ഈ സംസാരം അങ്ങ് നിർത്ത. ഇനി ഒരു പാട്ട് പാടിക്കേ. ഒരു പാട്ട് പാടിക്കാം. പാട്ട് പാടില്ല എന്റെ സ്വരം കൊണ്ട്. കുറച്ചെങ്കിലും പാടാ, അല്ലേ പിന്നെ യൂട്യൂബ് ചാനൽ ആര് പറയത്തില്ല കുട്ടിക്ക് ഒരു പാട്ട് പറയത്തില്ല നാണക്കേടാന്ന് പറയത്തില്ല. മൂന്ന് വരി, മൂന്ന് വരി. ഓക്കെ. എന്നും ഞാനിന്റെ മുറ്റത്തോരത്തൊരു പൊന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു, കിനാവിന്റെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിൽ ഒന്നു തൊട്ടു, രണ്ടാം നാളിന്റെ ജീവന മുട്ടവൻ എന്നീ വന്നു കെട്ടു, ഇരുട്ടിന്റെ കൂട്ടിയിൽ കൊണ്ടേയിട്ടു. അതിന് അടച്ചു ഒരു പാട്ടൂടെ അതാകുമ്പോഴൊക്കെ എനിക്കൊരു വീഡിയോ ഉള്ളത് കിട്ടത്തില്ല, അതുകൊണ്ടല്ലേ. എനിക്കറിയാം, പറ്റി കാണുന്ന യൂട്യൂബ് ചാനലൊക്കെ കള്ളം പറയുമല്ലേ. ആ, യൂട്യൂബ് ചാനൽ ഇടാനാ വേണ്ടിയാ എല്ലാരും പറഞ്ഞ. എന്തോ ഈ ആന്റിയും മാമയും എല്ലാം ഈ മാനും ഈ അങ്കിളും ഈ ചേട്ടനും എല്ലാം പറഞ്ഞ യൂട്യൂബ് ചാനല് തുടങ്ങുന്നുണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്ന് പറഞ്ഞേ ലാസ്റ്റില്. ഞാൻ വീട്ടിൽ ഒന്നും കണ്ടിട്ടില്ല. അല്ല, ഒന്ന് പറഞ്ഞുതരേ അവർക്ക്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റും ഒന്ന് ഇട്ടേക്കണം കേട്ടോ. ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പൊ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. എന്നാലും എന്റെ വാട്സപ്പിനകത്തൊക്കെ അയച്ചു. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങില്ല എന്റെ പൊന്നാളിയോ. എന്തു വാളിയോ, ഇങ്ങനൊക്കെ ആണോ അല്ലേ? അപ്പൊ യൂട്യൂബ് ചാനലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളിപ്പോ അമ്പലത്തിൽ കണ്ട അമ്പലത്തിൽ അല്ല, ഈ നമ്മുടെ ആറാട്ടി ചെറുപ്പം വന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാ മൂന്നുപേരും കൂടെ പരിചയപ്പെട്ടത്. അല്ല, ആശാനെ ഒന്ന് കാണിച്ചു. പരിചയപ്പെട്ട അമ്പലത്തിൽ ആറാട്ടി ചെറുപ്പം വെച്ച് ഇടയ്ക്ക് വിളിച്ചായിരുന്നു. സമയായിട്ടില്ല നില്ലേ, എവിടെ പോകുന്നത്? അവിടെ പോയി ചുമ്മാ ഇരിക്കാനല്ലേ. എന്തോ ഞാൻ പിന്നെ വേണം പറഞ്ഞു. അങ്ങ് നിർത്ത. മൂന്ന് ദിവസത്തിനുള്ള സാധനമായിട്ടുണ്ട്.
ഈ ആശാരി കുറച്ച് നേരമായിട്ട് നിർത്തുന്നില്ല കേട്ടോ. മുടിയൊക്കെ കണ്ടോ, ഇത്ര വരെ വളർത്തുന്നുണ്ട്. മുടി ഇങ്ങനെ കിടക്കും ആശാനെ, ഇങ്ങനെ പിന്നെ എല്ലാവർക്കും. ഞാൻ എല്ലാരോടും പെട്ടെന്ന് അടുക്കുന്നുണ്ട്, അതുകൊണ്ട് അമ്മ അമ്മ അങ്ങ് പറയുന്നു അട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാനെന്ന്. പിന്നെ സ്നേഹമാണ് അല്ലേ, എല്ലാരോടും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മള് പിന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ഇപ്പൊ നമ്മൾ ഈ ഈ ഗ്രാമൊക്കെ കാണിക്കും, പ്ലീസ് പ്ലീസ് കാണിക്കും. പിന്നെ ഒന്നാമത്തെ എന്തോ, പിന്നാണെങ്കിൽ നമ്മള് ഈ പിന്നെ ഒന്നും പറയാനില്ല. പിന്നാണെങ്കിൽ പിന്നൊന്നുമില്ല, നല്ല സുഖമായിട്ടിരിക്കുന്നു. അതാണ് അമ്മ. പിന്നെ ആനയൊക്കെ വരുന്നുണ്ടല്ലോ, ആനയൊക്കെ കാണാറുണ്ടോ? ആനയൊക്കെ ഇഷ്ടമാണോ? നമ്മുടെ രാജൻ അങ്ങ് പോയി വയ്യാതെ കാലൊക്കെ ഇല്ല. രാജൻ എന്ന് വെച്ചാൽ ആനയാണ്, ഇന്ന് വിജയകൃഷ്ണന്. അത് അങ്ങോട്ട് പോയ വിജയകൃഷ്ണന്. പക്ഷെ നമ്മുടെ രാജനാണെങ്കിൽ പിന്നെ പാവാണെങ്കിൽ കാലൊന്നും വയ്യ. നമ്മുടെ രാജനാനയ്ക്ക് നല്ലത് അന്നാണെങ്കിൽ അമ്മേന്ന് പറഞ്ഞ് ഇങ്ങനെ തൊട്ട് വരുവായിരുന്നു, കണ്ടിട്ടില്ലേ? നിങ്ങളുടെ നാട്ടിൽ ആനയുടെ പേരെന്താ? എന്റെ നാട് ഇത് തന്നെയാണല്ലോ, മലയാളപ്പുഴ എന്ന് പറയും. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ്. നമ്മുടെ ജില്ല എന്ന് പത്തനംതിട്ട. ഞങ്ങളുടെ ജില്ല പത്തനംതിട്ട ആണല്ലോ. ഓക്കേ, നമ്മളിപ്പൊ എന്തിനാ വന്നേക്കുന്നത്? നമ്മളെ വീടൊക്കെ എടുക്കാനും നല്ല അമ്പലത്തിലൊക്കെ തൊഴുതാനും പ്രാർത്ഥിക്കാനും. ഈ അമ്പലം അല്ല, ആറാട്ട് ചിരയാണ് അമ്പലം എന്നൊക്കെ പറയും. പിന്നെ ആറാട്ട് ചിരയാണ് ദേവിയെ കുളിപ്പിക്കുന്നതൊക്കെ. പിന്നെ ആണെങ്കിൽ സിന്ദൂരൊക്കെ ഇട്ടല്ലേ ദേവിയെ അല്ലെങ്കിൽ കുളിപ്പിക്കുന്നത് അല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, ഉത്സവമൊക്കെ ഉത്സവം ഇപ്പൊ കഴിഞ്ഞു. ഇനി പരിപാടിയൊന്നുമില്ല. കഞ്ഞിയും പറഞ്ഞു പയറിന്റെ ഒക്കെ ആശാട്ടിയാണ് ഞാന്. പിന്നെ ചിക്കൻ കറിയുടെ വലിയൊരു ആശാട്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ ആയിരുന്നു വീട്ടില്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഇഷ്ടപ്പെട്ട ബിരിയാണി ആരാ വെച്ച ബിരിയാണി? അമ്മ ചിക്കൻ കറിയും വെച്ചു, ബിരിയാണിയും വെച്ചു. പിന്നൊന്നില്ല, നമ്മള് ആദ്യമായിട്ടാണ് പരിചയപ്പെട്ടത്. എനിക്ക് കുറെ സംസാരിച്ചു ദാഹം ഉണ്ടായിരുന്നു, ഞാൻ വെള്ളം കുടിച്ചു. വെള്ളം വെള്ളം കുടിക്കണം, ദാഹത്തിന് നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കണ്ടേ? പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. കുടിച്ചോ, ഒന്നുകൂടി ഒന്നുകൂടി കുടി, ദാഹം തീർന്നു തീരണ്ടേ? എന്ത് പറയുന്നേ?
നമുക്ക് ഒരിക്കലും മടക്കത്തില്ലല്ലോ, നമ്മളെല്ലാവർക്കും ഒരു സപ്പോർട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് സൂപ്പർ ആയിട്ട് ഒരു ഡാൻസ് ഒക്കെ നിങ്ങള് വീഡിയോ ഒക്കെ നിങ്ങള് അയക്കണം. പിന്നെ ഞാനിപ്പോ ഒരു മിനിറ്റ് ആയിട്ട് വരും, പെട്ടെന്ന് വരൂ. ചാനലുണ്ട് യൂട്യൂബ്, എന്റെ യാത്ര, എന്റെ യാത്ര. പറഞ്ഞു അതിനാന്നോ പറഞ്ഞേ. ആഹാ, ഞാൻ